കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ജിയോ ഉണ്ടാക്കി ഈ വിപ്ലവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. കൊള്ളയടിച്ചുകൊണ്ടിരുന്ന മറ്റ് സിം കമ്പനികളുടെ നെഞ്ചത്തേക്കായിരുന്നു ജിയോയുടെ ഈ വരവ്. ഇത് കാരണം മറ്റ് കമ്പനികളുടെ വരവ് കുത്തനെ ഇടിഞ്ഞിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളൊക്കെ യൂട്യൂബിനകത്ത് കൂടുതൽ വീഡിയോസ് കാണാൻ തുടങ്ങിയത് തന്നെ ജിയോയുടെ ഈ വരവോടുകൂടിയായിരുന്നു. മറ്റ് സിം കമ്പനികളെ അപേക്ഷിച്ചിടത്തോളം കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ GB ആയിരുന്നു ജിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നെറ്റ്വർക്ക് കവറേജ് എല്ലാ സ്ഥലത്തും കിട്ടാത്തതായിരുന്നു ജിയോയുടെ ഏറ്റവും വലിയ പോരായ്മ. ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം മറ്റ് സിം കമ്പനികൾ ഇത്രയും കാലം ഇന്ത്യയിൽ പിടിച്ചു നിന്നത്. നെറ്റ്വർക്ക് കവറേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് പലരും ഐഡിയയുടെ സിമ്മൊക്കെ ഫോണിലിട്ടേക്കുന്നത്. ഇപ്പോൾ ജിയോ പുതിയ ഒരു പരീക്ഷണമായി വന്നിരിക്കുകയാണ്. ISRO സാറ്റലൈറ്റ് ഉപയോഗിച്ച് വിദൂര ഗ്രാമങ്ങളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് നൽകുമെന്നാണ് ജിയോ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റും ടെലിവിഷനും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കമ്പനിയുമായി ചേർന്നാണ് ജിയോ ഈ സേവനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ടവർ പോലും ഇല്ലാത്ത ഇന്ത്യയിലെ 400 പരം വിദൂര ഗ്രാമങ്ങളെ ഉദ്ദേശിച്ചാണ് ജിയോ ഈ ഒരു സേവനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇതുകൂടി വരുമ്പോൾ മറ്റ് സിം കമ്പനികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേക്കും. ഈ അറിവ് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ വീഡിയോ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനേക്കാൾ നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോയുടെ കാണുന്നതുവരെ